അപ്പോൾ ഇതിനു മുൻപ് സി ജി എല്ലിലേക്ക് അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഏകദേശം ലാസ്റ്റ് ഡേറ്റിന്റെ മിഡോട് എടുത്തിട്ടുണ്ട്. അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിൽ സൈറ്റ് ജാമായി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സാധാരണ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ആവാനാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനൊക്കെ. പക്ഷെ അധിക സമയവും അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കാറില്ല. ഇനിയും അപേക്ഷിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെക്കേണ്ട. ഇതിന് മുൻപ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് ഇത് ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ സമയമുള്ളതുപോലെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. കാരണം ലാസ്റ്റ് ഡേറ്റിൽ തീർച്ചയായിട്ടും സൈറ്റ് കിട്ടാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. ഏകദേശം 7500 അടുത്ത് ഒഴിവുകളായിട്ടാണ് ഇത്തവണ സി ജി എൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പോരാത്തതിന് എൻ ഐ എ അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പിന്നെ ടാക്സ് അസിസ്റ്റന്റ് അതിൽ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റനേകം തസ്തികകളിലേക്ക് അതിൽപ്പെട്ടതാണ് ഇന്റലിജൻസ് ബ്യൂറോ. അങ്ങനെ ഒരുപാടധികം സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഉയർന്ന തസ്തികയിലേക്കെല്ലാം ഉയർന്ന ലെവലിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതായത് ഉയർന്ന പേ സ്കെയിലിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറെ നാളുകളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് സി ജി എൽ റിക്രൂട്ട്മെന്റ്. അപ്പോൾ അതിന് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ അതിന് അപേക്ഷിക്കാൻ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ വിവരങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്നതുപോലെ തന്നെ എസ് എസ് സി സി ജി എൽ നോട്ടിഫിക്കേഷന്റെ പ്രാധാന്യത എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവസാന തീയതി ആകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യകതയും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിച്ച് എല്ലാവരും പഠിക്കാനിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു എസ് എസ് സി സി ജി എല്ലിന് വേണ്ടി ഒരുപാടധികം അനേകം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നത് തന്നെയാണ്. കാരണം അത്രയും നല്ലൊരു പൊസിഷനിലേക്ക് കയറി പോവുക, അതുപോലെ തന്നെ അത്രയും നല്ല സാലറിയിലൂടെ ഒരു ജോലി ലഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സിലബസും കാര്യങ്ങളും എല്ലാം അടങ്ങിക്കൊണ്ടൊരു ക്ലാസ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ എൻട്രീൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് പേഴ്സണൽ മെൻറ്റേഴ്സ് സപ്പോർട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനേക്കാളും മുകളിൽ ഒരുപടി നിൽക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസിലെ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് റെക്കോർഡഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഏത് സമയവും എവിടെ ഇരുന്ന് നമുക്ക് ഇത് കാണാൻ പറ്റും എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു സംശയം വന്നാലും നമുക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസിലൂടെ അത് ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകാം. അതുപോലെ തന്നെ 500-ൽ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 500-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആക്കിയത് കൊണ്ട് തന്നെ മുൻ വർഷത്തെ ചോദ്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് വരും ക്വസ്റ്റ്യൻസിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ഗ്രഹിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 1000-ൽ കൂടുതൽ മോക്ക് എക്സാംസും പിന്നെ സ്പെഷ്യൽ ടെസ്റ്റ് സീരീസും എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോക്ക് എക്സാംസിലൂടെയെല്ലാം നമുക്ക് വരുന്ന പരീക്ഷയെ മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കാൻ വളരെ സഹായപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ 5000-ൽ കൂടുതൽ വീഡിയോ ലെറ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതുകൊണ്ടെല്ലാം തന്നെ ഇത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനേക്കാളും ഉപരി ഇപ്പോൾ നമുക്ക് എൻട്രി ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ലഭിക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും തീർച്ചയായിട്ടും അതൊന്ന് ഫില്ല് ചെയ്തിടുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ എസ് എസ് സി ആയിരുന്നു മുൻപൊരു തസ്തികയിലേക്ക് ഏകദേശം 7500 അടുത്ത് വേക്കൻസികളുമായിട്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുൻപ് ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത് കണ്ടിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഏകദേശം ലാസ്റ്റ് ഡേറ്റോട് അടുക്കാനായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റോട് ഇനിയും അടുത്തു കഴിഞ്ഞാൽ സൈറ്റ് ജാമാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മിനിമം ഡിഗ്രിയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഈ ഒരു ഡിഗ്രിയൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ സൗകര്യാത്പ്രദം നിങ്ങൾക്ക് തായ ഡിസ്ക്രിപ്ഷനിൽ നിന്നെടുത്ത് കാണാവുന്നതാണ്. അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അപേക്ഷിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് 3/4/2023 മുതലായിരുന്നു. ഈ മാസം 3-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുള്ള അപേക്ഷയാണ്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന്
പറയുന്നത് 3/5/2023 അടുത്ത മാസം 5-ാം തീയതി വരെയാണ്. അപ്പോൾ എന്തായാലും ഈ മാസം ലാസ്റ്റോടെ ആവുന്ന തന്നെ സൈറ്റിന്റെ SSC സൈറ്റിന്റെ കാര്യം ഏകദേശം നമുക്കറിയാൻ തീരുമാനമാവുന്നതായിരിക്കും. അതായത് സൈറ്റ് ജാമായി വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് തന്നെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 7500 കൂടുതൽ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ താല്പര്യമുള്ള അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത് 2023 ജൂലൈ മാസത്തിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ ഇതിന്റെ പരീക്ഷയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് മറക്കേണ്ട, 3/5/2023. എന്തായാലും ലാസ്റ്റ് ഡേറ്റിന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ലാസ്റ്റ് ഡേറ്റിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് സൈറ്റ് ജാം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരുപാടധികം ഡിപ്പാർട്ട്മെന്റിലേക്ക്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാടധികം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം ഇപ്പോൾ SSC പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ ലെവൽ 8 pay scale തസ്തികകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് 151,100 വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ തസ്തികകളാണ് അതിന് അപേക്ഷിക്കാനായിട്ട് 18-30 വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് ബി തസ്തികകളാണ് അതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ലെവൽ 7 pay scale ലഭിക്കുന്ന തസ്തികകളുണ്ട്. 142,400 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന തസ്തികകൾ ഇതിലുണ്ട്. അതിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ തസ്തികകൾ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രമുഖമായിട്ടുള്ള, അതായത് ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഇന്റലിജൻസ് ബ്യൂറോ വന്നിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ വന്നിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് ദി എക്സ്റ്റേണൽ അഫയേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങനെ ധാരാളം വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിലേക്ക് വന്നിട്ടുണ്ട്, CBDTയിലേക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് സെൻട്രൽ എക്സൈസിലേക്കാണ് വന്നിട്ടുള്ളത്, അതുപോലെ ഇൻസ്പെക്ടർ പ്രിവെന്റീവ് ഓഫീസറിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ തസ്തികകൾ തന്നെ ധാരാളം നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കും. മറ്റൊരു ഇൻസ്പെക്ടർ തസ്തിക സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് വന്നിട്ടുണ്ട്, CBIയിലേക്കാണ് അത് വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഇൻസ്പെക്ടർ തസ്തികയുടെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വന്നിട്ടുള്ളത് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് ദി ഫിനാൻസിന്റെ കീഴിലാണ്. അപ്പോൾ ഇതൊക്കെ ഗ്രൂപ്പ് ബി തസ്തികളാണ്. ഉയർന്ന പൊസിഷനിൽ ധാരാളം, അതായത് ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ 20-30 അതുപോലെ തന്നെ 20-30 വയസ്സ് വരെ ഉണ്ട്, അതുപോലെ 18-30 വരെ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഏജ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അടുത്ത ഒരു ലെവൽ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 6 ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഏകദേശം 112,400 വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും. വന്നിട്ടുള്ള തസ്തികകൾ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികകൾ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ഇങ്ങനെ ഒരുപാടധികം തസ്തികകൾ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയിലേക്ക് വന്നിട്ടുണ്ട്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ ധാരാളം അധികം ഇതിലേക്കാണ് വന്നിട്ടുള്ളത്, ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് ബി തസ്തികളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ 18-30 വയസ്സ് വരെ, 18-32 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ് ഇതെന്ന് മനസ്സിലാക്കുക. പിന്നെ വന്നിട്ടുള്ളത് ലെവൽ 5 pay scale ലഭിക്കുന്ന തസ്തികയാണ്. ഏകദേശം 92,300 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന തസ്തിക, ഓഡിറ്റർ തസ്തികയാണ് അതൊക്കെ. അപ്പോൾ അതിന് ഗ്രൂപ്പ് സി തസ്തികകളാണ് ഇതെല്ലാം. ഇതിന് 18-27 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ലെവൽ 4 pay scale ലഭിക്കുന്ന തസ്തികകളും ഇവിടെ വന്നിട്ടുണ്ട്. 81,100 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന തസ്തികളാണിത്. അപ്പോൾ അവിടെ ഒരുപാടധികം ടാക്സ് അസിസ്റ്റന്റ് തസ്തിക, ഇൻസ്പെക്ടർ, അത് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് മിനിസ്ട്രി ഓഫ് ദി ഫിനാൻസിന്റെ കീഴിൽ ഗ്രൂപ്പ് സിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. നേരത്തെ ഗ്രൂപ്പ് ബി ആണ് നമ്മൾ കണ്ടത്, ഗ്രൂപ്പ് സിയിലേക്ക് ഇവിടെ ക്ഷണിച്ച് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ധാരാളം സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ വിജ്ഞാപനങ്ങൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇവിടെ ഗ്രൂപ്പ് സി തസ്തികകളിലേക്ക് 18-27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് തസ്തികയുടെ ഒരു ചുരുക്ക വിവരം എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇതിന് ഏജിൽ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട്. അതായത് OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും, അതുപോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 5 വർഷത്തെയും പ്രായത്തിലിളവാണ് നൽകപ്പെടുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് അപേക്ഷ സമർപ്പിച്ച് ജൂലൈ മാസത്തിൽ എക്സാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ പഠിക്കേണ്ട കാര്യം, അതായത് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് ക്ലാസ്സുകൾ അതിലൂടെ ആവശ്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താന്ന് നോക്കാം. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ തസ്തിക, അതുപോലെ തന്നെ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ഓഫീസർ തസ്തിക, ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാച്ചിലർ ഡിഗ്രിയുള്ള
ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഡിസേബിൾ യോഗ്യതയായിട്ട് മുൻഗണന ലഭിക്കുന്ന യോഗ്യതയായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കാസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഓർ കമ്പനി സെക്രട്ടറി ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന നൽകപ്പെടും. നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി മാത്രം മതി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് ഇൻ പ്ലസ് ടു ലെവലിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബാച്ചിലർ ഡിഗ്രി മതി, പക്ഷേ പ്ലസ് ടുവിൽ നിങ്ങൾ മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ 60% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. അതാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു യോഗ്യത ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് ബാച്ചിലർ ഡിഗ്രിയിൽ ഒരു സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. There you can see ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ വൺ ഓഫ് ദി സബ്ജക്ട് അറ്റ് ഡിഗ്രി ലെവലാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ വൺ ഓഫ് ദി സബ്ജക്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ലെവലിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 തസ്തികയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എനി റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം. പക്ഷേ ഡിസേബിൾ യോഗ്യത ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. അപേക്ഷിക്കാനായിട്ട് ഈ ഒരു യോഗ്യത മാത്രം മതി. ഡിസേബിൾ യോഗ്യത എന്താ നമുക്ക് നോക്കാം. മിനിമം 1 ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ ലോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഓർ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്കും അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി മാത്രം മതി. പക്ഷേ ഈ ഒരു 2 യോഗ്യതകൾ ഉണ്ടെങ്കിൽ മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും. നോർമൽ ഒരു ബാച്ചിലർ ഡിഗ്രിയും ഉള്ള ഉദ്യോഗാർത്ഥികളെക്കാളും ഈ ഒരു യോഗ്യത ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ബാക്കിയുള്ള എല്ലാ തസ്തികൾക്കും അപേക്ഷിക്കാനായിട്ട് ബാച്ചിലർ ഡിഗ്രി മാത്രം മതി. നമ്മൾ ഒരുപാട് തസ്തികൾ പറഞ്ഞു, അതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് ബാച്ചിലർ ഡിഗ്രി മാത്രം മതി. ഈ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ലാത്ത ബാക്കിയുള്ള എല്ലാ തസ്തികൾക്കും അപേക്ഷിക്കാൻ ബാച്ചിലർ ഡിഗ്രി മാത്രം മതി. അപ്പോൾ ഇതിന് അപേക്ഷാ ഫീസൊക്കെ ഉണ്ട്. SSC ആണ്, SSCന്റെ സാധാരണ അടക്കുന്നത് പോലെ തന്നെ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകുന്നതായിരിക്കും. അത് എല്ലാവരും അടക്കേണ്ട. SC അതുപോലെ തന്നെ SC ST അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് ഇവരാരും തന്നെ ഫീസ് അടക്കേണ്ട. OBC ജനറൽ EWS വിഭാഗത്തിലൊക്കെ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഫീസ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് കൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. എക്സാം സെൻറ്റേഴ്സ് കേരളത്തിൽ വരുന്നത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഇതിൻ്റെ എക്സാം സിലബസും കാര്യങ്ങളൊക്കെ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു വെക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.